ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ജാനു ശീർഷാസനത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ പരിചയപ്പെടാം. മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ജാനു ശീർഷാസനം എങ്ങനെ ചെയ്യാമെന്ന് വ്യക്തമായി കണ്ടുകഴിഞ്ഞു. നന്നായി ജാനു ശീർഷാസനം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ബോഡി ഫോർവേഡിലേക്കും അതുപോലെ സൈഡിലേക്കും നന്നായി ഫ്ലെക്സിബിലിറ്റി വന്നവർക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു യോഗാസനം ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ജാനു ശീർഷാസനം നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റ് നന്നായി കുറയുന്നതിനും നമ്മുടെ സൈഡ് ഫാറ്റ്, നമ്മുടെ ബോഡിയിലെ സൈഡിലുള്ള എക്സ്ട്രാ ഫാറ്റ് നന്നായി കുറയുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല, നമ്മുടെ കോർ മസിൽസ് നന്നായി സ്ട്രെങ്തൻ ആവുന്നതിനും സഹായിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനുള്ളിലായി ധാരാളം പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുണ്ട്. ലിവർ, പാൻക്രിയാസ്, സ്റ്റൊമക്ക്, അങ്ങനെ ഒരുപാട് അവയവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഫോർവേഡ് അല്ലെങ്കിൽ സൈഡ് വൈസ് ബെൻഡിങ് ആസനാസ് ചെയ്യുമ്പോൾ കോർ മസിൽസ് സ്ട്രോങ് ആവുന്നു. കൂടാതെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരു ഇൻറ്റേർണൽ മസാജ് കൂടി അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് കൂടി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾ നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് നന്നായി ഒരു പ്രോംപ്റ്റായിട്ട് നടക്കുന്നതിനും ബാക്കിയുള്ള അബ്ഡോമിനൽ ഓർഗൻസിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നതിനും സഹായിക്കുന്നു. ഇതിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു മൂവ്മെൻറ്റ് പരിചയപ്പെടുത്താം. അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഫൈനൽ മൂവ്മെൻറ്റിലേക്ക് കടക്കാവുന്നതാണ്. ജാനു ശീർഷാസനത്തിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള ഈ വേർഷൻ ചെയ്യുന്നതിനായി നിവർന്നിരിക്കാം. അതിനുശേഷം നമ്മുടെ റൈറ്റ് ലെഗ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ഒരു വശത്തേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. ലെഫ്റ്റ് ലെഗ് നമ്മുടെ തുടയോട് ചേർന്ന് നന്നായി പതിഞ്ഞിരിക്കത്തക്ക രീതിയിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ റൈറ്റ് ഹാൻഡ് എവിടെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ വയ്ക്കാം. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് പതുക്കെ ഉയർത്താം. ലിഫ്റ്റ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ഇൻഹേൽ അപ്പ് ആൻഡ് എക്സ്ഹേൽ. നന്നായി സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ ബെൻഡിങ് പോസിബിൾ അത്രമാത്രം സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഇൻഹേൽ, കം ബാക്ക് ആൻഡ് എക്സ്ഹേൽ സാധാരണ പൊസിഷനിലേക്ക്. സെയിം നമുക്ക് ലെഫ്റ്റ് ലെഗ് വെച്ച് റിപ്പീറ്റ് ചെയ്യാം. അതിനായി ലെഫ്റ്റ് ലെഗ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. റൈറ്റ് ലെഗ് നന്നായി മടക്കി നമ്മുടെ തൈസിനോട് ചേർത്ത് പതിച്ച് വയ്ക്കാം. ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ നന്നായി പ്രസ് ചെയ്ത് വയ്ക്കാം. റൈറ്റ് ഹാൻഡ് ഉയർത്താം. എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നു അത്രമാത്രം നമ്മുടെ സൈഡ് ഓഫ് ബോഡി, അതായത് റൈറ്റ് സൈഡ് നന്നായി സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ റൈറ്റ് ഹാൻഡ് നന്നായി വലിച്ചു പിടിക്കാം. ദെൻ ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ റിലാക്സ്. നമുക്ക് ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി വീണ്ടും റൈറ്റ് ലെഗ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. ലെഫ്റ്റ് ലെഗ് നന്നായി നമ്മുടെ തൈസിനോട് ചേർത്ത് വയ്ക്കാം. റൈറ്റ് ഹാൻഡ് നന്നായി നമ്മുടെ കാൽപാദത്തിന് പുറത്തായി പിടിക്കാം. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഉയർത്താം. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സ്ഹേൽ ആൻഡ് കം ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. നമുക്ക് ലെഫ്റ്റ് ലെഗ് വെച്ച് റിപ്പീറ്റ് ചെയ്യാം. അതിനായി സ്ട്രെച്ച് ദ ലെഫ്റ്റ് ലെഗ്, ബെൻഡ് ദ റൈറ്റ് ലെഗ്,
തുടയോട് ചേർത്ത് പതിച്ചു വയ്ക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് പാദത്തിന് താഴെ കൂടെ കടത്തി നന്നായി മുറുക്ക പിടിക്കാം. റൈറ്റ് ഹാൻഡ് ഉയർത്താം. And exhale.